ഇതാണ് ഒരു കുതിരേനേക്ക് അവിടെ അപ്പുറത്തെ സൈഡിൽ കാണുന്നുണ്ട് ഇപ്പോ നമ്മൾ വയലടയിൽ നിന്ന് തോണിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയത് ഇത് ഒരു വാട്ടർ ഫോൾസ് അല്ല ഒരു ഷൂട്ടിംഗ് പ്ലേസ് ആണ് സത്യനന്ദിക്കാടിന്റെ മൂവി ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മമതയും ആസിഫ് അലിയുടെ ഒരു പാട്ട് സീൻ ഉണ്ടല്ലോ ആ പാട്ട് സീനൊക്കെ ഇവിടുന്നാണ് മൂവിയുടെ പേര് കഥ തുടർന്നു തോന്നുന്നു ആ പാട്ട് സീനൊക്കെ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തത് നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ടാവും പക്ഷേ എൻ്റെ സൗണ്ടിനേക്കാൾ നല്ലത് ഈ വെള്ളത്തിൻ്റെ സൗണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈ മനോഹരമായ കാഴ്ചകളൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഞങ്ങൾ ആ വെള്ളം കടന്ന് ഇപ്പുറത്തെ ഭാഗത്തെത്തി ഇവിടെ മുന്നേ കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇല്ല അപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം അടച്ചതായിരുന്നല്ലോ ഇപ്പോഴാണല്ലോ വീണ്ടും ഓപ്പണായത് ഈ ഓപ്പണായത് നല്ലൊരു മനോഹരമായ സ്ഥലമാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് കുറേ ഇങ്ങനെ മാരേജ് ഷൂട്ടിങ്ങും പ്രീ ഷൂട്ടിങ്ങും ഒക്കെ നടക്കുന്ന ഏരിയയാണ് നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഇത് മൂവിയിലൊക്കെ ഉണ്ട് ഫിലിം ഷൂട്ടൊക്കെ നടന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പറഞ്ഞല്ലോ മമതയുടെ ആ പാട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ല ആ ഏരിയയാണ് ഇതെന്ന് പറയുന്നത് നല്ല വെയിലാണ് വെയിലത്താണ് വന്നത് ഈവനിങ് ആണ് ശരിക്കും നല്ല ബെസ്റ്റ് ടൈം ഇവിടെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ തോണിക്കടവ് ഇതും ബാലുശ്ശേരിക്ക് അടുത്ത് തന്നെയാണ് വയലട കഴിഞ്ഞിട്ട് ഏകദേശം 17 കിലോമീറ്റർ കുറച്ച് മുന്നോട്ടേക്ക് വരണം ചെറിയ റോഡാണ് വഴിയൊക്കെ അത്ര നല്ല വഴി നല്ല റോഡൊന്നുമല്ല പക്ഷേ നല്ലൊരു ഏരിയ നിങ്ങൾ എന്തായാലും വന്ന് കാണണം കേട്ടോ കോഴിക്കോട് വരുന്നവരൊക്കെ എന്തായാലും വന്ന് ഈ ഏരിയയൊക്കെ ഒന്ന് കാണണം അപ്പോൾ തോണിക്കടവാണ് ഇവിടുന്ന് ഞങ്ങൾ കക്കയം ഡാം പോകണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ 3 സ്ഥലങ്ങൾ ഇപ്പം നമുക്ക് ഈ ബാലുശ്ശേരി ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ വയലട ഈ തോണിക്കടവ് കക്കയം ഡാം ഈ 3 ഏരിയ പിന്നെയും സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾ ഇത്രയും 3 ഏരിയ കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം വെള്ളം ഒഴുകണ കണ്ടോ ഇത് വെയിലത്ത് വെയിൽ കൂടി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആരും ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ കണ്ടോ ഹാ 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 നല്ല ഭംഗി ഈവനിങ് ടൈമാണ് ഒന്നും കൂടി പൊളിക്കായിരുന്നു സൂപ്പറാണ് പാട്ടൊക്കെ പാടിയിട്ട് ഓടി നടക്കാൻ പറ്റിയ സ്ഥലം ഷൂട്ട് ചെയ്യാൻ കല്യാണ ഷൂട്ടൊക്കെ ചെയ്യാം മാരേജിൻ്റെ പ്രീ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അതിനെയാണല്ലോ ഭയങ്കര പ്രാധാന്യം നമ്മൾ കാണുന്നുണ്ടല്ലോ സേവ് ദ ഡേറ്റ് പ്രീ ഷൂട്ട് പല വെറൈറ്റിയിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെ മാക്സിമം പറ്റിയ ലൊക്കേഷൻ മാക്സിമം ആൾക്കാർ അങ്ങനെ തന്നെയാണ് വരേണ്ടതെന്നാണ് പറഞ്ഞത് നമ്മൾ വയലടയിൽ നിന്ന് വയലടേൻ്റെ ആ വ്യൂ പോയിൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു പുഴ പോലെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഈ എക്സാക്ട്ലി ഈ തോണിക്കടവ് ഏരിയ ആയിരുന്നു നമ്മൾ കണ്ടത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടി മേലേന്ന് നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ആ വ്യൂ പോയിൻറ്റിൽ കണ്ട് ഒരു ഈവനിങ് ആകുമ്പോഴേക്കും നിങ്ങൾ കക്കയുടെ ആമ്പ് കണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ മതി നിങ്ങൾ ഒരേ ദിവസം ഈ 3 ഏരിയ കവർ ചെയ്യുകയാണെങ്കിൽ കക്കയൻ ഡാം പോയി ഒരു ഈവനിങ് ടൈം ഇവിടെ എത്തുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു അതായിരിക്കും അനുയോജ്യമായ സമയം തോന്നുന്നു ഞങ്ങളിപ്പോൾ നല്ല വെയിലത്ത് വന്നതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കണ്ടോ നല്ല മനോഹരമായ സ്ഥലം കേട്ടോ നല്ല മനോഹരമായ സ്ഥലം ബാംഗ്ലൂരിൽ നിന്നൊക്കെ പല മലയാളികളും എവിടെയും കറങ്ങാൻ പോകാനൊന്നും സ്ഥലമില്ല എന്ന് പറയുന്നത് അവർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യും അത്രയും നല്ല സ്ഥലമാണിത് നാട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് പ്രത്യേകിച്ച് കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത് എല്ലാവരും വന്ന് കാണണം അപ്പോൾ ഇതാണ് ഒരു കുതിരേനേക്ക് അവിടെ അപ്പുറത്തെ സൈഡിൽ കാണുന്നുണ്ട് ചെരുപ്പിടെ അതേ ഞാൻ നടക്കണേ വെള്ളം ഭയങ്കര വഴുക്കലുള്ളതുകൊണ്ട് ഞാൻ ചെരുപ്പ് അവിടെ ഊരി വെച്ചു ആ സൈഡിൽ
സെർപ്പില്ലാതെ നടക്കണം കണ്ടോ ഇതാണ് തോണിക്കടവ് തോണിക്കടവ് ഇതും ഒരു സൈറ്റ് സീൻ തന്നെ അല്ലാതെ വാട്ടർഫോൾസ് ഒന്നുമല്ല കേട്ടോ ഞാൻ വിചാരിച്ച ആൾക്കാർ എന്തോ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട് കുറച്ച് പയ്യന്മാർ കണ്ടോ വാട്ടർഫോൾസ് അല്ല ഇവിടെ മഴയൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു വരുന്ന വഴിക്ക് തന്നെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് പോലെ ആവും തോന്നുന്നു റോഡിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ വയനാട്ടിലൊക്കെ പോകുമ്പോൾ കാണാറില്ല അതുപോലെ ഇതാണ് നമ്മുടെ തോണിക്കടവ് കടവ് അതന്നെ കടവ് ഞങ്ങൾ ഊണ് കഴിച്ചിട്ടില്ല ആക്ച്വലി നാടൻ ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ തേടി നടക്കുക അപ്പം എന്തായാലും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കക്കയം ഡാമിലേക്ക് പോണ വഴിക്ക് ഏതെങ്കിലും കട ഉണ്ടോ എന്ന് നോക്കാം നല്ല കള്ളിഷാപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്നുള്ള ഒരു ഇതിലാണ് നല്ല ബീഫ് കറിയും പിന്നെ നല്ല വെള്ളയപ്പമൊക്കെ കിട്ടുമെന്ന് പറയുന്നത് കേട്ട് അപ്പോൾ നോക്കണം എവിടെയും കിട്ടുമെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ കപ്പ നല്ല ബീഫ് കറി പിന്നെ വെള്ളയപ്പമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കണം പോകുന്ന വഴിക്ക് നോക്കണം എന്തായാലും ഇവിടെ നിന്ന് മൂവ് ചെയ്യണം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നമുക്കിവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ ഇവിടെ വരണം എന്ന് ഞാൻ പറയുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യും നല്ലൊരിതാണ് ശരിക്കും ബൈക്ക് റൈഡേഴ്സിനാണ് പറ്റിയ സ്ഥലം കേട്ടോ അങ്ങനെ റൈഡ് ചെയ്ത് വരാനൊരു പ്രത്യേക അനുഭൂതിയായിരിക്കും നമ്മൾ റൈഡ് ചെയ്ത് വരുമ്പോൾ അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവാം അപ്പം കക്കയം ഡാമാണ് അടുത്തത് കേട്ടോ അവിടെ വെച്ച് കാണാം.